നിങ്ങൾ സ്വയം ജീവിക്കൂ ഇതുപോലുള്ള നാടകം കാണിച്ച് ആരുടെ പ്രീതി പിടിച്ചുപറ്റാനാണ് ശ്രമിക്കുന്നത് ഭാര്യ എലിസബത്തിൻ്റെ ചെറു വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിന് നടൻ ബാലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന നെഗറ്റീവ് കമൻറ്റുകളിലൊന്നാണിത് ഒരു സ്ത്രീയുടെ പ്രൊഫൈലിൽ നിന്നാണ് മുകളിൽ പറഞ്ഞ ഈ കമൻറ്റ് വന്നത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്തിനാണ് നിങ്ങൾ എൻ്റെ ഭാര്യയെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്നത് എന്ന ചോദ്യമാണ് ബാല തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കൂ ഞാൻ എന്റേത് നോക്കിക്കൊള്ളാം ഈ സ്ത്രീക്ക് ബാല മറുപടിയായി കുറിക്കുന്നത് ഇങ്ങനെയാണ് ഡ്രംസ് വായിക്കുന്ന എലിസബത്തിൻ്റെ പ്രാവീണ്യം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം ബാല പങ്കുവച്ചിരുന്നത് ഇതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് പണം കൊടുത്ത് വ്യാജ പ്രൊഫൈലുകളിൽ നിന്നും നിരന്തരമായി തനിക്കും ഭാര്യയ്ക്കുമെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ പടച്ചുവിടുന്നു എന്നാണ് ബാല ആരോപിക്കുന്നത് ബാലയും അമൃത സുരേഷും തമ്മിൽ ഉടക്കി പിരിഞ്ഞ് ബന്ധം വേർപ്പെടുത്തിയതോടെയാണ് ബാല മറ്റൊരു വിവാഹം കഴിക്കുന്നത് എന്നാൽ പഴയ ഭാര്യയും അനുയായികളും തന്റെ സ്വസ്ഥ ജീവിതത്തെ തകർക്കാൻ കച്ചകെട്ടി പണം മുടക്കി വ്യാജ പ്രൊഫൈലുകളിൽ നിന്നും നിരന്തരമായി അധിക്ഷേപങ്ങൾ പടച്ചുവിടുകയാണെന്നാണ് ബാലയുടെ ആരോപണത്തിന്റെ പൊരുൾ പോലീസ് കേസുമായി ഇതിനൊക്കെ പിറകെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് എന്നും ബാല ഓർമ്മിപ്പിക്കുന്നു വിവാഹശേഷം ഭാര്യ എലിസബത്തിന് സർപ്രൈസ് സമ്മാനമായി ആഡംബര കാർ നൽകിയതും ജന്മദിന സമ്മാനമായി സ്വർണമാലയും കമ്മലും നൽകിയതുമൊക്കെ ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എലിസബത്തിനെതിരെ മോശം കമൻറ്റുകൾ വന്നിരുന്നു മാത്രവുമല്ല അമൃതാ സുരേഷിൻ്റെയും എലിസബത്തിൻ്റെയും സൗന്ദര്യങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടും നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു തനിക്കും ഭാര്യയ്ക്കുമെതിരെ വരുന്ന ഇത്തരം കമൻ്റുകളെല്ലാം വ്യാജ ഐ നിന്നുള്ള പെയ്ഡ് കമൻ്റുകൾ ബാല ആരോപിക്കുന്നത് ഇതെല്ലാം ആരോ കാശുകൊടുത്ത് എഴുതി പിടിപ്പിക്കുകയാണെന്നും ബാല പറയുന്നു ബാല ഇത്തരത്തിൽ ആരോപിക്കുമ്പോൾ അതെല്ലാം അമൃതാ സുരേഷിനും അവരുടെ ആരാധകർക്കും നേരെയാണ് ചെല്ലുന്നത് എന്നെക്കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല നിങ്ങൾ ശരിക്കുള്ള മുഖം കാണിക്കൂ നമ്പർ സംസാരിക്കാം ഇത് അവസാന മുന്നറിയിപ്പാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ബാല പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ